വാൽമീകി രാമായണത്തെ അറിയാനും പഠിക്കാനുമുള്ള ഒരു വേദി ഒരുക്കുകയാണ് ഇവിടെ. ശ്രദ്ധയോടുകൂടി രാമായണത്തെ പഠിക്കുകയും രാമായണത്തിലെ ജീവിത സന്ദേശങ്ങളെ സ്വജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി സത്സംഗമ നടത്തുന്ന ഈ പഠന ക്ലാസ്സിലേക്ക് നല്ലവരായ എല്ലാ കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവം പ്രേമപൂർവം സ്വാഗതം ചെയ്യുന്നു. ശ്രീരാമചന്ദ്രന്റെ വനവാസഗമനത്തിൽ ദുഃഖിതനായ ദശരഥൻ ബോധരഹിതനായി താഴെ വീണപ്പോൾ സർവദുഃഖവും സഹിക്കാൻ പറ്റാത്ത സുമന്ത്രൻ കോപം കൊണ്ട് വിറച്ച് കൈകേയിയെ നിന്ദിക്കാൻ തുടങ്ങി. കൈകേയിയുടെ ദുർവാശി കൊണ്ട് സർവ്വതും നശിക്കുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തു. ഞങ്ങൾ എല്ലാവരും രാമനോടൊപ്പം പോകുമെന്നും സുമന്ത്രർ പറഞ്ഞപ്പോൾ ദശരഥൻ ചതുരംഗ സൈന്യവും ധന ധാന്യങ്ങളും രാമന്റെ കൂടെ അയക്കാൻ കൽപ്പന കൊടുത്തു. പേടിച്ചു വിറച്ച കൈകേയി ഒന്നുമില്ലാത്ത രാജ്യം ഭരതൻ സ്വീകരിക്കുകയില്ല എന്ന് ഉറക്കെ പറഞ്ഞു. മക്കളെ നാടുകടത്തിയവർ ഇതിനു മുമ്പും സൂര്യവംശത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അസമഞ്ജന്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് കൈകേയി ദശരഥനെ ഓർമ്മിപ്പിച്ചു. ഇത് കേട്ട് പ്രജകളിൽ പ്രമുഖനായ സിദ്ധാർത്ഥൻ എന്ന വൃദ്ധൻ കൈകേയിയോട് പറഞ്ഞു, ദേവി, വഴിവക്കിലിരുന്ന് സ്വച്ഛന്തം കളിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചുകുട്ടികളെ അസമഞ്ജൻ സരയൂ നദിയിൽ കൊണ്ടുപോയിടും. മുങ്ങി പൊങ്ങുന്നത് കണ്ട് രസിക്കും. ഇതെല്ലാം അനുഭവിച്ച് അസഹ്യമായ ദുഃഖത്തോടുകൂടി നാട്ടുകാരെല്ലാം ചേർന്ന് സകര മഹാരാജാവിൻ്റെ സമീപത്തിൽ ചെന്നു പറയും, അലയോ മഹാരാജാവേ, യുവരാജ അസമഞ്ജൻ ഒന്നില്ലെങ്കിൽ ഈ രാജ്യത്തിൽ ഉണ്ടാകുക, അപ്പോൾ ഞങ്ങളാരും ഈ രാജ്യത്തിൽ ഇനി ഉണ്ടാകുകയില്ല. ആരെങ്കിലും ഒരു വിഭാഗം മാത്രം ഇവിടെ മതി, ഒന്നുകിൽ അസമഞ്ജൻ അല്ലെങ്കിൽ ഞങ്ങൾ. ഇത് കേട്ട് സകര മഹാരാജാവ് നയപൂർവം പ്രജകളോട് ചോദിക്കും, അസമഞ്ജനെ എന്തിനാണ് നിങ്ങളിങ്ങനെ ഭയപ്പെടുന്നത്? എന്താപത്താണ് നിങ്ങൾക്ക് അസമഞ്ജനാൽ വന്നു ചേർന്നിട്ടുള്ളത്? പ്രജകൾ താണു വണങ്ങി വിനീതമായി രാജാവിനോട് ഉത്തരം പറയും, അല്ലയോ മഹാരാജാവേ, ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് രാജകുമാരൻ പെരുമാറുന്നത്. ഞങ്ങളുടെ കുട്ടികൾ സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസമഞ്ജൻ ആ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോകും, എന്നിട്ട് സരയൂ നദിയുടെ ആഴക്കയങ്ങളിലേക്ക് വലിച്ചെറിയും. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന ഞങ്ങളുടെ മക്കളുടെ മരണപരാക്രമം കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് രാജകുമാരൻ. ഇനിയും ഇത് സഹിക്കാൻ സാധിക്കില്ല മഹാരാജാവേ. ഇത്തരത്തിൽ നാട്ടുകാരെ ദ്രോഹിക്കുന്ന അസമഞ്ജനെ നാട്ടുകാരുടെ ഒന്നടങ്കമുള്ള പരാതിയിൽ പ്രകാരം പത്നിയോടൊപ്പം ആജീവനാന്തം സകര മഹാരാജാവ് നാടുകടത്തി. അതാണ് മഹാത്മാവായ സകരൻ ചെയ്തത്. ഘോര പാപം ചെയ്ത അസമഞ്ജന് പലയിടങ്ങളിലായി അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നു. ധാർമ്മിക കർമ്മനിരതനായ സകര മഹാരാജാവ് തെറ്റു ചെയ്ത പുത്രനെയാണ് നാടുകടത്തിയത്. ശ്രീരാമചന്ദ്രനെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കുവാൻ എന്ത് കുറ്റമാണ് ദേവി കൈകേയി കാണുന്നത്? എന്ത് തിന്മയാണ് ശ്രീരാമചന്ദ്രനിൽ ദേവി കണ്ടുപിടിച്ചത്? ഏതെങ്കിലും ഒരു ദോഷം ദേവി കാണുന്നുവെങ്കിൽ അത് ഞങ്ങളോടൊന്ന് പറയൂ. ഞങ്ങൾ ആരും തന്നെ യാതൊന്നും അറിഞ്ഞിട്ടില്ലാത്തതിനാൽ ചോദിക്കുകയാണ്. അതിനുശേഷം വേണമെങ്കിൽ കാട്ടിൽ പറഞ്ഞയക്കാം, ഞങ്ങളും ദേവിയുടെ കൂടെ നിൽക്കാം. സത്പഥ സഞ്ചാരിയായ ഒരാളെ ഉപേക്ഷിച്ചാൽ സ്വതേജസ്സാണ് നശിക്കുക എന്ന് ദേവി മനസ്സിലാക്കിക്കൊള്ളുക. ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ശ്രീ കെടുത്തുവാൻ ശ്രമിക്കുന്നത് ആരായാലും ലോകാവസാനം വരെ ദുഷ്കീർത്തി മാത്രമേ അവർക്കുണ്ടാകൂ. സിദ്ധാർത്ഥന്റെ അഭിപ്രായം കേട്ട് ഏറ്റവും ക്ഷീണിച്ച ശബ്ദത്തിൽ ദുഃഖം കൊണ്ട് ഗദ്ഗദാക്ഷരങ്ങളോടെ ദശരഥ മഹാരാജാവ് പറയും, പാപകർമ്മങ്ങളിൽ ആസക്തയായവളെ, നിന്നെയും എന്നെയും സുഖകരമായി നിലനിർത്താൻ പറ്റുന്ന ഹിതമുള്ള ഒരു വാക്ക് മാത്രം നീ പറയൂ. എന്റെയും നിന്റെയും ഹിതം ഏതെന്നറിയാതെ ദുഷിച്ച വഴിയിലൂടെയാണ് നീ പോകുന്നത്. എന്റെ രാജ്യവും സുഖവും ഐശ്വര്യവും എല്ലാം വിടിഞ്ഞ് ഞാനിതാ രാമന്റെ പിറകെ പുറപ്പെടുകയാണ്. അയോധ്യയുടെ രാജാധിരാജനായിത്തീരുന്ന ഭരതനോടുകൂടി നീ സന്തോഷത്തോടുകൂടി ഇവിടെ താമസിച്ചുകൊള്ളു. പ
പൗരപ്രധാനിയായ സിദ്ധാർത്ഥന്റെയും ദശരഥ മഹാരാജാവിൻ്റെയും വാക്കുകൾ കേട്ട ശ്രീരാമചന്ദ്രൻ വിനയാന്വിതനായി പറഞ്ഞു, അച്ഛ, രാജ്യവും രാജഭോഗവും ഉപേക്ഷിച്ച് കാട്ടിൽ ജീവിക്കുന്ന എനിക്ക് എന്തിനാണ് ഈ അകമ്പടി മുഴുവൻ? ലക്ഷണമൊത്ത ഒരാനയെ സന്തോഷത്തോടെ ദാനം ചെയ്ത ഒരാൾക്ക് പിന്നെ എങ്ങനെയാണ് ചങ്ങലയിൽ ആഗ്രഹം തോന്നുക? അങ്ങനെ ചങ്ങലയിൽ ആഗ്രഹം തോന്നുന്നത് ശരിയാണോ? വനത്തിൽ വസിക്കുന്ന എനിക്കെന്തിനാണ് ചതുരംഗ സൈന്യം? 14 സംവത്സരം കാനനത്തിൽ പാർക്കുവാൻ ഉറച്ച ഞങ്ങൾക്ക് മരവുരിയും അതിനുവേണ്ട സഹായങ്ങൾക്കുള്ള ഉപകരണങ്ങൾ മാത്രം തരൂ. അവ ഞങ്ങൾക്ക് നൽകുവാൻ വേണ്ടി ആജ്ഞാപിക്കൂ. ഇത് കേട്ടപ്പോഴേക്കും കൈകേയി മരവുരികൾ കൊടുത്തു കഴിഞ്ഞു. മാത്രമല്ല, ഇത് ധരിക്കുമെന്ന് നിർലജ്ജം ഉറക്കെ പറയുകയും ചെയ്തു കൈകേയി. ചെറുമന്ദഹാസത്തോടെ ആ പുരുഷ പുങ്കവൻ പട്ടുവസ്ത്രങ്ങളെല്ലാം അഴിച്ച് വൽക്കലം ഉടുത്തു. പിതാവിൻ്റെ പുരോഭാഗത്ത് നിന്ന് തന്നെ ലക്ഷ്മണകുമാരനും വസ്ത്രം മാറി. ഉത്തമമായ പട്ടുവസ്ത്രങ്ങൾ മാത്രം ഉടുത്തു ശീലിച്ച സീതാദേവി താൻ ഉടുക്കേണ്ട വൽക്കലം കണ്ടപ്പോൾ മാൻപേട വല കണ്ടതുപോലെ ഭയപ്പെട്ടു. ശുഭലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ വൈദേഹി ലജ്ജയോടെ കണ്ണിൽ വെള്ളം നിറഞ്ഞുകൊണ്ട് ദുരാചാരയായ കൈകേയിയുടെ കയ്യിൽ നിന്ന് ആ ചീരങ്ങൾ വാങ്ങി. പതിവ്രതാരത്നവും ധാർമ്മിക അഗ്രഗണ്യുമായ ജാനകീദേവി ഗന്ധർവരാജതുല്യനായ ഭർത്താവിനോട് പതുക്കെ ചോദിച്ചു, മഹാപ്രഭു, തപസ്വിനികൾ എങ്ങനെയാണ് ഈ തോലു ചുറ്റുക പതിവുള്ളത്? എനിക്കിതൊന്നും അറിയുന്നില്ലല്ലോ. വൽക്കലങ്ങൾ ഒന്ന് ചുമലിലിട്ട് മറ്റൊന്ന് പല്ലവതുല്യ പാണികളിലേന്തി നാണിച്ചു നിൽക്കുന്ന നരേന്ദ്ര നന്ദിനിയെ ധർമാഗ്രണിയായ രഘുവരൻ തന്നെ പട്ടുവസ്ത്രങ്ങളുടെ മീതെ ഉടുപ്പിച്ചു. ഐശ്വര്യദേവതയായ സീതാദേവിയെ തേജസാളുന്ന രാമചന്ദ്രൻ മരത്തോൽ ധരിപ്പിക്കുന്നത് കണ്ടപ്പോൾ അന്തപ്പുര സ്ത്രീകളെല്ലാം കണ്ണീർ പൊഴിച്ചു. അസഹ്യ ദുഃഖത്തോടെ അവർ പറഞ്ഞു, സാധ്വീരത്നമായ ഇവൾക്ക് വനവാസം കൽപ്പിച്ചിട്ടില്ലല്ലോ ഉണ്ണി. രാമ, അച്ഛൻ്റെ വെറുമൊരു പാഴ്വാക്ക് കേട്ട് കാട്ടിൽ പോകുവാൻ നിശ്ചയിച്ച നിന്നെ കാണുന്നതിന് പകരം ഞങ്ങൾ ഇവളെയെങ്കിലും കണ്ടൊന്ന് ആശ്വസിക്കട്ടെ. സത്യനിരതനായ നീ എന്തു തന്നെയായാലും പോകാതിരിക്കില്ല. പൊന്നുമകനെ ശ്രീരാമചന്ദ്ര, നീ സൗമിത്രിയോടൊന്നിച്ചു പോയിക്കൊള്ളൂ. ഓമനയായ ഈ സീതയ്ക്ക് മുനിമാരെ പോലെ കാട്ടിൽ ജീവിക്കുവാൻ സാധിക്കുകയില്ല. ഉണ്ണി, ഞങ്ങളുടെ അപേക്ഷയെ തള്ളിക്കളയരുതേ. ഇവൾ ഞങ്ങളൊന്നിച്ച് നിൽക്കട്ടെ. ധർമ്മത്തിൽ അചഞ്ചലനായിരിക്കുന്ന നീ സ്വയം ഇവിടെ വസിക്കാൻ ആഗ്രഹിക്കുകയില്ലല്ലോ. അമ്മമാരുടെ ദീനദീനമായ വാക്കുകൾ കേട്ടുകൊണ്ട് തന്നെ രാമൻ സീതാദേവിയെ വൽക്കലം ധരിപ്പിച്ചു. ജനകരാജർഷി സുത ചീവരം ധരിക്കുന്നത് കണ്ട ഭഗവാൻ വസിഷ്ഠൻ അതിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, വംശത്തെ തന്നെ കെടുത്തിക്കളഞ്ഞ കൈകേയി, നെറുകെട്ട ദുഷ്ടേ, മഹാരാജാവിനെ ചതിച്ചിട്ടും മതിയായിട്ടില്ല അല്ലേ? ഇനിയും മുന്നോട്ട് തന്നെ പോകുന്നുവോ? ദേവി സീത കാട്ടിലേക്ക് പോകരുത്. രാമന് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ സിംഹാസനത്തിൽ സീതയാണ് ഇരിക്കേണ്ടത്. വിവാഹം ചെയ്ത ഏതൊരുവന്റെയും ആത്മാവ് തന്നെയാണ് പത്നി. ഭർതൃതുല്യയായ വൈദേഹി രാമന്റെ നാട് രക്ഷിക്കട്ടെ. അങ്ങനെയല്ല, രാമന്റെ കൂടെ സീതയും കാട്ടിലേക്ക് പോകാനാണ് ഉറക്കുന്നതെങ്കിൽ ഞങ്ങളും നാട്ടുകാരെല്ലാം, മാത്രമല്ല അതിരുക്കാക്കുന്നവർ കൂടി സപത്നീകനായ രാമനെ പിന്തുടരും. ശത്രുഘ്നനോടുകൂടിയ ഭരതനും മരവുരിയെടുത്ത് അഗ്രജ സമീപത്തിലാണ് വന്ന് താമസിക്കുകയെന്ന് കൈകേയി നീ മനസ്സിലാക്കിക്കൊള്ളു. അയോധ്യയിലുള്ള സർവജീവികൾക്കും അനിഷ്ടമേകുന്ന ദുർബുദ്ധിയായ നിനക്ക് ഒറ്റയ്ക്ക് വൃക്ഷങ്ങൾ മാത്രമുള്ള ഈ നിർജ്ജന ഭൂമിയെ ഇഷ്ടം പോലെ കാത്തുരക്ഷിക്കാം. രാമനല്ല രാജാവെങ്കിൽ നാട് നാടല്ല എന്ന് മനസ്സിലാക്കൂ. കാടുപോലും നാടായിത്തീരും. ദുഷ്ടാഗ്രഗണ്യായ ഹേ കൈകേയി, ഭരതൻ ദശരഥ പുത്രനാണെങ്കിൽ വംശവഴക്കമനുസരിച്ച് എന്തും ചെയ്യും. അച്ഛൻ കൊടുക്കാത്ത രാജ്യം, അഗ്രജൻ ത്യജിച്ച രാജ്യം ഭരതൻ ഒരു കാരണവശാലും ഭരിക്കില്ല. മനസ്സിലാക്കിക്കൊള്ളൂ. നിന്റെ പുത്രനാണെന്ന് പറയുവാൻ കൂടി ഭരതൻ ഒരുങ്ങില്ല എന്നും മനസ്സിലാക്കൂ. നീ സ്വർഗം വരെ ഉയർന്നാലും നിന്റെ മകൻ ജ്യേഷ്ഠന്റെ പാദങ്ങളെ അനുഗമിക്കും. പുത്രസ്നേഹം കൊണ്ട് അന്ധയായ നീ ഇഷ്ടമുള്ള
ദ്രോഹമാണ്, ഇഷ്ടമല്ല അവനോട് കാണിക്കുന്നത്, ദ്രോഹമാണ് ഭരതനോട് കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കൂ. ഈ ലോകത്തിൽ രാമനെ പിന്തുടരാത്ത ആരാണുണ്ടാവുക? ഭരതനെ പറ്റി എന്തിനു സംശയിക്കുന്നു? പശു പക്ഷി മൃഗാദികൾ കൂടി രാമന്റെ പിന്നാലെ പോകുന്നതും വൃക്ഷസമൂഹം അത് നോക്കി നിൽക്കുന്നതും നിനക്കിന്ന് കാണാം. അതുകൊണ്ട് ഈ വധൂരത്നത്തിന് അമൂല്യ രത്നാഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും കൊടുക്കൂ. രാമന് മാത്രമാണ് നീ വനവാസം വരിച്ചിട്ടുള്ളത്. രാജകുമാരിയായ സീതാദേവി പതിവ് പ്രകാരം ആഭരണാദികൾ അണിഞ്ഞ് ഉത്തമ വാഹനത്തിൽ ഭർത്താവിനെ അനുഗമിക്കട്ടെ. കൈകേയി, ഇവളുടെ വനവാസം വരമായി നീ വരിച്ചിട്ടില്ലല്ലോ. രാജപുത്രിയും രാജമഹിഷിയുമായ ഇവൾ അനേക വസ്ത്രങ്ങൾ ഉടുത്ത ഭൃത്യന്മാരോടൊപ്പം ഭർത്താവിനെ അനുഗമിക്കട്ടെ. അതുല്യ പ്രഭാവമെഴുന്ന ഭഗവാൻ വസിഷ്ഠ ബ്രഹ്മർഷിയുടെ വാക്കുകൾ കേട്ടിട്ടും സീതാദേവിയുടെ മനസ്സു പതറിയില്ല. ആചാര്യരെ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചു. ഉത്തമോത്തമനായ ഭർത്താവിന് തികച്ചും അർഹതയുള്ള സ്ത്രീരത്നമാണ് താനെന്ന് വ്യക്തമാക്കി. പതിഹിതത്തിൽ നിന്ന് അണുപോലും വ്യതിചലിച്ചില്ല സക്ഷാൽ സീതാദേവി. അമേയ ശക്തനാണ് സീതാദേവിയുടെ നാഥൻ, സക്ഷാൽ ശ്രീരാമചന്ദ്രൻ. എന്നാൽ ഒരനാഥയെ പോലെ മരത്തോലുടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ, സീതാദേവിയുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ, എല്ലാവരും ദശരഥ മഹാരാജാവ് മോശക്കാരൻ തന്നെ എന്നർത്ഥത്തിൽ ഉറക്കെ പറഞ്ഞു, മഹാപ്രഭോ, അവിടത്തേക്ക് ഇത് നിന്ദ്യാൽ നിന്ദ്യമാണ്. ഈ ഒരു വാക്ക് പലതവണ ആർത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പ്രജകളെല്ലാം. പ്രജകളുടെയും അന്തപുര നാരിമാരുടെയും ദീനമായ വിലാപം കേട്ട മഹീശ്വരൻ ജീവനിലും യശസ്സിലും ധർമ്മത്തിലും കൂടി ആശ കൈവെടിഞ്ഞ് ദീർഘനിശ്വാസമിട്ട് കൈകേയിയോട് പറഞ്ഞു, ദുഷ്ടേ, എന്റെ ആചാര്യൻ അരുളി ചെയ്തത് വാസ്തവമാണ്. സുഖജീവിതം മാത്രം നയിച്ചിട്ടുള്ള ഈ പൂമൃതുമെയ്യാൽ വൽക്കലം ധരിച്ച് കാട്ടിലേക്ക് പോകരുത്. സദ്വൃത്തയായ മൈഥിലി ആർക്ക് എന്ത് കുറ്റമാണ്, എന്ത് തെറ്റാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്? ജനങ്ങളുടെ മധ്യത്തിൽ സന്യാസിനിയെ പോലെ മരവുരിയുടുത്ത് നിൽക്കുന്നത് കാണുവാൻ ആർക്കും കഴിയുന്നില്ല. ഇത്തരമെല്ലാം ചെയ്യാമെന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നിട്ടുമില്ല. നരപാലകപുത്രിയായ വൈദേഹി സർവാഭരണ ഭൂഷിതയായി പോകട്ടെ. അന്തകാലയത്തിന്റെ വാതിൽക്കലെത്തിയ ഞാൻ കഠിനമായൊരു സത്യം ചെയ്തു. മൗഢ്യത്തിൽ നിന്നുണ്ടായൊരു തീർപ്പ് ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേയില്ല. പക്ഷെ ഇതിങ്ങനെയൊക്കെ ആയി പരിണമിച്ചു പോയി. രാമൻ എന്തെങ്കിലും തെറ്റ് നിന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അതിനിഷ്ഠൂരയായ നിന്നോട് ജാനകി എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? മാൻപേടയെ പോലെ സാധുശീലയായ ഈ ജനകരാജനന്ദിനി ഇവിടെ എന്തു തെറ്റ് ചെയ്തു? രാമനെ അയോധ്യയിൽ നിന്ന് അയക്കണം, അതല്ലേ നിന്റെ ആഗ്രഹം? അഭിഷേക സന്നദ്ധനായി വന്ന ഉണ്ണിയോട് നീ പറഞ്ഞത് ആവർത്തിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മരവുരി ധരിച്ച് സീതാദേവി പോകണമെന്ന് പറയുന്നത് ഘോര നരകത്തിലേക്കാണ് നീ വാതിൽ തുറക്കുന്നതെന്ന് മനസ്സിലാക്കൂ. ഇങ്ങനെ പലതും പുലമ്പിക്കൊണ്ട് നരബാലേന്ദ്രൻ വീണ്ടും ബോധമറ്റ് വെറും നിലത്തു വീണു. അല്പസമയം കഴിഞ്ഞ് കൺമിഴിച്ച് തല ഒരു വശത്തേക്ക് ചിരിച്ച് ദീർഘനിശ്വാസമിടുന്ന പിതാവിനോട് വനഗമന സന്നദ്ധനായ രാജകുമാരൻ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, അച്ഛ, യശസ്വിനിയും ധാർമ്മികയും സുശീലയും സർവോപരി വൃദ്ധയുമായ എൻ്റെ അമ്മ കൗസല്യാദേവി അച്ഛനെ ഒരിടത്തും ഒരിക്കലും നിന്ദിക്കുകയില്ല. എൻ്റെ വേർപാടുകൊണ്ട് അടലാഴിയിൽ പതിക്കുന്ന അമ്മയെ വരദനായ അവിടുന്ന് പൂർവാധികം ശ്രദ്ധിക്കണേ. പുത്രചിന്ത കൊണ്ട് ദുഃഖം അധികരിക്കാതെ അവിടുന്ന് യഥാർഹം ബഹുമാനിച്ച് രക്ഷിക്കണേ. അല്പമായ ശ്രദ്ധ കൊണ്ട് തന്നെ എന്റെ അമ്മ ഏറ്റവും സന്തുഷ്ടയായിത്തീരും. ദേവേന്ദ്ര തുല്യനായ അവിടുന്ന് മകന്റെ വേർപാടിൽ അമ്മയെ യമാലയം പ്രാപിക്കാതെ കാത്തുരക്ഷിക്കണേ. ശ്രീരാമചന്ദ്രന്റെ മുനിവേഷവും വാക്കുകളും അമ്മമാരെയും നരേന്ദ്രനെയും ബോധമറ്റവരാക്കി തീർത്തു. ഒട്ടുനേരം വേണ്ടി വന്നു വെളിവ് വരുവാൻ സർവർക്കും. ഉണ്ണിയെ ഒരു നോക്ക് നോക്കുവാനോ എന്തെങ്കിലും ഒരു വാക്ക് നേരിട്ട് സംസാരിപ്പാനോ കഴിയാത്തവരായിത്തീർന്നു മന്നോർ മന്നവനും ബന്ധുജനങ്ങളും. അമേയ പരാക്രമിയും ധീരധീരനുമായ ഇക്ഷ്വാകു രാജാവ് രാമനെ തന്നെ ചിന്തിച്ച് വിലപിച്ചു തുടങ്ങി.
മഹാദുഷ്ടനായ ഞാൻ പണ്ട് പല പശുക്കുട്ടികളെയും നിഷ്കരുണം നിഗ്രഹിച്ചിട്ടുണ്ടാകും. അനേകം ജീവികളെ കൊന്നിരിക്കണം. അതാണ് ഇങ്ങനെയെല്ലാം എനിക്ക് വന്നു ചേർന്നത്. കാലമെത്താതെ ജീവൻ ദേഹത്തിൽ നിന്ന് വേർപ്പെടുകയില്ലല്ലോ. ഈ ദുഷ്ട കൈകേയിയെ കൊണ്ട് കഷ്ടപ്പാട് വന്ന ഞാൻ മരിക്കുന്നുമില്ല. പട്ടുവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് മരവുരി ഉടുത്ത് അഗ്നിതുല്യ തേജസ്സാർന്ന പുത്രനെ പുരോഭാഗത്തിൽ കണ്ടിട്ടും എൻ്റെ ഹൃദയം പിളരുന്നില്ല. കൈകേയി ആ ഒരുവലുടെ സ്വാർത്ഥം കാരണം എത്രയെത്ര ജനങ്ങളാണ് കണ്ണീർ പൊഴിക്കുന്നത്. അശ്രുപ്രവാഹത്താൽ ഇന്ദ്രിയശക്തി കുറഞ്ഞ മഹാരാജാവിൻ്റെ ചുണ്ടുകളിൽ നിന്ന് രാമാ എന്നു മാത്രം പുറത്തു വന്നു. അതോടെ അവശനായി യാതൊന്നും ശബ്ദിക്കാതെ കിടന്നു. മനസ്സിനെ നിയന്ത്രിക്കാൻ അല്പനേരം വേണ്ടി വന്നു. കണ്ണീർ തൂകിക്കൊണ്ട് സുമന്ത്രരോട് പറഞ്ഞു, സുമന്ത്രരെ, ഉത്തമ അശ്വങ്ങളെ കെട്ടിയ പള്ളിത്തേർ വേഗം കൊണ്ടുവരൂ. മഹാത്മാവായ പുത്രനെ നാട്ടിനപ്പുറത്ത് കൊണ്ടുപോയാക്കൂ. ഗുണങ്ങളെല്ലാം ഒത്തുചേർന്നവർക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഫലം അനുഭവിക്കേണ്ടി വരുന്നത്. സത്വീരനായ പുത്രനെ മാതാപിതാക്കൾ തന്നെ നാടുകടത്തുകയാണ്. കൽപ്പനയനുസരിച്ച് ഓടിപ്പോയ സുമന്ത്രർ ശ്രേഷ്ഠ തുരകങ്ങളെ പൂട്ടിയ തങ്കത്തേർ കൊണ്ടുവന്ന് തൊഴുത് കണ്ണീരൊഴുക്കി നിന്നു. ദശരഥൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, ലക്ഷണങ്ങളൊത്ത കുതിരകളോടുകൂടിയ പള്ളിത്തേർ ഒരുങ്ങിയിരിക്കുന്നു. ഉടനെ ദേശകാലങ്ങളെ തികച്ചും അറിയുന്നവനും പരിനിർമ്മലനും സുസ്ഥിരനുമായ ധനാധ്യക്ഷനെ വിളിച്ചു പറഞ്ഞു, 14 ആണ്ടുകൾ യാതൊരു വിഷമവും കൂടാതെ ധരിക്കാനുള്ള വിലയേറിയ ആടയാഭരണങ്ങൾ സീതയ്ക്ക് കൊണ്ടുവരും. ഭണ്ഡാരാധ്യക്ഷന്മാർ രാജകൽപ്പന ഉടനെ നടത്തി കഴിഞ്ഞു. ഉദയസൂര്യൻ ചെങ്കതിരുകൾ കൊണ്ട് അംബരതലത്തെ ഭംഗിയാക്കുന്നത് പോലെ ജനമധ്യത്തിൽ അമൂല്യങ്ങളായ രത്നാഭരണങ്ങളും പട്ടുടയാടകളും ധരിച്ചു നിൽക്കുന്ന സീതാദേവി അരമനന്തർഭാഗത്തെ പ്രശോഭിപ്പിച്ചു. സച്ചരിതയായ സീതാദേവിയെ കൗസല്യാമാതാവ് ഇരു കൈകളെ കൊണ്ടും കെട്ടിപ്പിടിച്ച് മാറോടണച്ച് മൂർധാവിൽ മുകർന്നുകൊണ്ട് പ്രേമഭാവത്തിൽ പറയാൻ തുടങ്ങി. ഇനി കൗസല്യാദേവി പറയുന്ന വാക്കുകളുണ്ടല്ലോ, സ്ത്രീ സ്വഭാവത്തിൻ്റെ വൈചിത്ര്യങ്ങളെ കുറിച്ചാണ്. സ്ത്രീ സ്വഭാവത്തിൻ്റെ നന്മകളെ കുറിച്ച് പറയുന്ന അതേ അവസരത്തിൽ തന്നെ ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ രീതിയിലാണ് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ സ്ത്രീ സമൂഹം സംസാരിക്കാൻ തുടങ്ങുന്നത്, പെരുമാറാൻ തുടങ്ങുന്നത് എന്ന് തുടങ്ങിയുള്ള കൗസല്യാമാതാവിൻ്റെ വാക്കുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാതോർക്കാം. അതുവരെ ഈ കേട്ട ഭാഗം വരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ രാമായണ പഠനത്തിന് നമുക്ക് സമാപനം കുറിക്കാം. വളരെ ശ്രദ്ധയോടെ രാമായണ പഠനം ജീവിതത്തിൻ്റെ ഭാഗമാക്കി സ്വാധ്യായാന്മ പ്രമദ എന്ന ആർഷ ഋഷിവാക്യത്തെ ജീവനോടെ നിലനിർത്താൻ വേണ്ടി തന്നെ എന്നും രാമായണ ഗ്രന്ഥത്തെ പാരായണം ചെയ്യാൻ പഠിക്കാൻ നമുക്ക് സാധിക്കണം, സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന ആഗ്രഹത്തോടുകൂടി വാക്കുകൾ ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.